ഹായ് ഫ്രണ്ട്സ്, രഞ്ജിത്താണ്. പുതിയൊരു വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ പൊതുവേ സ്പിയർ ഗണ്ണ് അതേപോലെ സ്ലിംഗ് ഷോട്ട് ഒക്കെ ഒരു തരംഗമായിക്കൊണ്ടിരിക്കുകയാണ്. സ്പിയർ ഗണ്ണുണ്ടാക്കുന്ന ഒരുപാട് വീഡിയോസ് ഇപ്പോൾ യൂട്യൂബിലുണ്ട്. ഞാനും ഉണ്ടാക്കിയിട്ടുണ്ട്, വീഡിയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഒരു ആദ്യമായിട്ട് ഇപ്പോൾ സ്ലിംഗ് ഷോട്ടിൻ്റെ ഒരു വീഡിയോയാണ്. ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ അടുത്ത് ഒന്ന് ഉണ്ടാക്കിയതാണ്. സംഭവം പരീക്ഷ നോക്കിയില്ല, അതിൽ ബ്രൈഡ് ലൈൻ ഇവിടെ കിട്ടാനില്ല, അതുകൊണ്ട് പരീക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. പണി ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കിയാണ്. ആദ്യം തന്നെ ഞാനത് ഒരു പലകയിലേക്ക് ഇതിൻ്റെ സ്കെച്ച് വരച്ചിരിക്കുകയാണ്. പിന്നെ അത് കട്ട് ചെയ്തെടുത്ത് അത് ആദ്യം തന്നെ നമ്മൾ മരത്തിലേക്ക് കട്ടിങ് മെഷീൻ വെച്ചിട്ട് ആദ്യം ഒരു എന്ത്, കാരണം അത് പ്ലാവാണ്, കുറച്ച് പഴയ പ്ലാവാണ്. അപ്പോൾ പൊട്ടിപ്പോയിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് ലൈൻ ഇട്ടിച്ച് അതിൻ്റെ ശേഷം പിന്നെ ഫുള്ള് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഷേപ്പിലേക്ക് കറക്റ്റ് വെട്ടിയെടുക്കുക. പിന്നെ ബാക്കിയുള്ളതെന്ന് വെച്ചാൽ പേപ്പറിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് അങ്ങ് വഴിയിൽ ഇങ്ങനെ കണ്ട് മനസ്സിലാക്കാം. നമ്മളിത് കട്ട് ചെയ്തതിന് ശേഷം അത് പേപ്പർ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ പേപ്പർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്രൈൻഡിങ് മെഷീൻ്റെ മേലേക്ക് ബഫിംഗ് ഡിസ്ക് പോലത്തെ, അതായത് നമ്മുടെ പേപ്പർ സാൻഡ് പേപ്പർ ഒട്ടിച്ചിട്ട് ഒരു ഡിസ്ക് വാങ്ങാൻ കിട്ടും കടയിൽ, 40 രൂപയ്ക്കാണ് വരുന്നത്. അതുണ്ടെങ്കിൽ ഇപ്പോൾ സാധാരണയായിട്ട് കട്ടിങ് മെഷീനിലുള്ള ഒരാൾ അല്ലെങ്കിൽ ഗ്രൈൻഡിങ് മെഷീനിലുള്ള ഒരാളെ കയ്യിൽ ഈ പേപ്പർ ചെയ്യേണ്ട ഡിസ്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ സാൻഡറിൻ്റെ ഡിസ്ക്കൊക്കെ വിടണം. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഇപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ അങ്ങ് സാൻഡറിൻ്റെ ഡിസ്ക് ഇല്ലെങ്കിലും ഈ ഡിസ്ക് കയ്യിലുണ്ടെങ്കിൽ കുറച്ച് നമുക്ക് പണിയെ കുറച്ചും കൂടി എളുപ്പമാവും. പേപ്പർ ചെയ്യണമെങ്കിൽ നല്ല സുഖമാണ്. ഇത് ഇരുമ്പും ഗ്രൈൻഡ് ചെയ്യുക, അതേപോലെ മരവും ഗ്രൈൻഡ് ചെയ്യുക. അപ്പോൾ മെഷീനിലെ ആളുകൾക്ക് ഇതൊന്ന് വാങ്ങിക്കണമെന്ന് നന്നാവും. ഒട്ടുമിക്ക ആൾക്കാരുടെ ഞാൻ അതങ്ങനെ കാണാറില്ല, അങ്ങനെ അധികം ആൾക്കാരുടെ ഇത് കണ്ടിട്ടില്ല. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് കയ്യിൽ വാങ്ങിക്കാൻ കുറച്ചും കൂടെ ഉപകാരം. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ പേപ്പർ ചെയ്യുന്നത്. പേപ്പർ ചെയ്തിട്ട് അത് 45 ആണ് രൂപ. പിന്നെ ഇത് 80 പേപ്പറാണ് വരിക. അപ്പോൾ കുറച്ച് മിനുസം ഉണ്ടോ, എന്നാൽ ഓവറായിട്ട് അങ്ങനെ കത്തി പോവില്ല. ഓക്കെ, നമ്മൾ ഏകദേശം ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് ഒന്നും കൂടി മിനിഷിങ് ആക്കാണ്ട്. ഇത് പ്ലാവിൻ്റെ തടിയാണ്, അതാണ് ഈ കളറ്, കുറച്ച് പഴയ പ്ലാവാണ്. അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ. ഇനി അടുത്തത് ഇപ്പോൾ ഇതിന് കേബിളാണ്. ആ കേബിളിൽ ഞാൻ ഉപയോഗിക്കുന്നത് TVS അപ്പാച്ചേൻ്റെ ആക്സിലേറ്ററിൻ്റെ കേബിളാണ്. മറ്റുള്ളതെന്ന് വെച്ചാൽ ഇത്ര തിക്നെസ് കുറവായിരിക്കും, പക്ഷേ കൂടുതലായിരിക്കും തിക്നെസ്. ഇത് കുറച്ചും കൂടെ നല്ല സാധനമാണ്. അപ്പാച്ചയ്ക്ക് 2 കേബിളാണ്, ആക്സിലേറ്റർ ഒന്നായിട്ട് വന്നിട്ട് പിന്നെ വന്ന് 2 സ്പ്ലിറ്റ് ആയിട്ട് മാറും. അപ്പോൾ അതിൻ്റെ സാധനമാണിത്. മറ്റുള്ള വണ്ടിയൊക്കെ കുറച്ചും കൂടെ കനണ്ടാവും, അപ്പോൾ അത്ര ഉപകാരപ്പെടില്ല. ഞാൻ ഒട്ടം ഉപയോഗിച്ചിരിക്കുകയാണ്. ഇത് നമ്മളിത് കട്ട് ചെയ്തിട്ട് ഇതേപോലെ അതിൻ്റെ അപ്പുറത്തെ എൻഡിൽ ഈയെ ഉരുക്കിയിട്ടോ അല്ലെങ്കിൽ വേറെ ഒന്ന് ചെയ്തിട്ട് ഒരു ഗ്രിപ്പ് ഉണ്ടാക്കണം. അപ്പോൾ ഇനി അതിൻ്റെ പണിയാണ്. നമ്മൾ കേബിള് കട്ട് ചെയ്തിച്ച് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രിപ്പ് ഉണ്ടാക്കണം. അപ്പോൾ ഓൾറെഡി കമ്പനി ഒരു സൈഡിൽ വൺ സൈഡിൽ എന്തായാലും ഒരു കട്ട പോലെ ഒരു ഗ്രിപ്പ് ഉണ്ടാവും നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് ഇതേപോലെ ഒരു ഗ്രിപ്പ് വേണം, അല്ലെങ്കിൽ ഇത് നമ്മളെ റബ്ബറിൻ്റെ അകത്ത് വെക്കുമ്പോൾ ലോക്കായിട്ട് നിൽക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ സോൾഡർ ചെയ്യുമ്പോൾ, സോൾഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടുത്തെ ക്ലാവൊക്കെ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ വയറിൻ്റെ മേലെ നൈഫോ എന്തെങ്കിലും എടുത്ത് ചുരണ്ടും. അതേപോലെ അത് തന്നെ, കാരണം അത് കേബിള് കുറേ കാലമായിട്ട് ഉപയോഗിച്ചാണല്ലോ, അപ്പോൾ ഓയിലൊക്കെ ഉണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടി കത്തിയോ എടുത്തിട്ടൊന്ന് നന്നായിട്ട് ചേരണ്ടുക. അതിനുശേഷം ഞാനിത് ഉപയോഗിക്കുന്നത് നമ്മുടെ കാശേരി പണിക്കാരുടെ അടുത്തൊക്കെ ഉണ്ട് സാൻഡർ അടിച്ചത്. അത് കഴിഞ്ഞാൽ ഒരു മരത്തിൻ്റെ നൈസ് പൊടി ഉണ്ടാവും. ആ പൊടി ഈ കേബിള് കുറച്ചൊന്ന് പിരി ഉടച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഈ പൊടി വെച്ചിട്ട് നമ്മൾ 50 രൂപേൻ്റെ പ്ലാസ്റ്റിക് ഉണ്ടല്ലോ സ്ട്രോങ്, ആ ഗമ്മാണ് വെക്കുന്നത്. അത് വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് ഏകദേശം നമുക്കൊരു ലോക്കിൻ്റെ ഒരു ഷേപ്പിലേക്ക് മാറ്റും. അതിനുശേഷം അത് പേപ്പർ ചെയ്യണം. അപ്പോൾ ആദ്യം അതൊന്ന് നന്നായിട്ട് ഗം ചെയ്തിട്ട് ആവശ്യത്തിന് പൗഡറൊക്കെ ഇട്ട് അങ്ങനെ ഇട്ടിട്ട് നല്ല സ്ട്രോങ് ആക്കി നിർത്തണം. നമുക്ക് നല്ല ലോക്കാണ്, അപ്പോൾ അതിനനുസരിച്ച് നല്ലോണം
ഗംബൂട്ട് എടുക്കണം. കാരണം ഈ ഒരു ലോക്കിന് മേലെയാണ് നമ്മളെ കണ്ണിൻ്റെ സേഫ്റ്റി വരെ. അപ്പോൾ കുറച്ചധികം പശട്ടാലും ഇല്ല, നല്ല ലോക്കായിട്ട് നിൽക്കണം. അതിനുശേഷം അത് പേപ്പർ ചെയ്യണം. ഈ പേപ്പർ ചെയ്യണതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ നമ്മൾ ഗമ്മിട്ടെടുക്കുമ്പോൾ കുറച്ച് ഷാർപ്പായിട്ട് അടിച്ചിട്ടുണ്ടാവും. ഈ ഷാർപ്പായിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റബ്ബറിൻ്റെ ഉള്ളിലേക്ക് തിരിയുന്ന സമയത്ത് ഇത് വലിവ് വരുമ്പോൾ കീറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിന് ഷാർപ്പായി അടിച്ചൊക്കെ പോയിട്ട് ഒരു റൗണ്ട് പോലെ ആക്കും. അതായത് പെട്ടെന്ന് റബ്ബറിൻ്റെ ഉള്ളിൽ കീറിപ്പോകാൻ റൗണ്ട് ഉപകാരമാണ്. അതേപോലെ തന്നെ നമ്മുടെ റബ്ബറിന് പരിക്കൊന്നും പറ്റില്ല, വലിവ് വരുമ്പോൾ പരിക്കൊന്നും പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ഉരുട്ടുന്നത്. ഉരുട്ടിയിട്ട് ഒരു ലോക്കിൽ തന്നെ ഉരുട്ടി വെക്കും. ഒരു ബോൾസിലൊരു ദീർഘത്തിലുള്ളൊരു ബോള് പോലെ ഉണ്ടാവും. ഇനി നമ്മുടെ റബ്ബർ കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഹോളടിക്കണം. ഞാൻ 6-ൻ്റെ വിറ്റിട്ടാണ് അടിക്കുന്നത്. 6-ൻ്റെ വിറ്റിട്ട് ഒന്ന് അടിച്ചിട്ട് അതിൻ്റെ ശേഷം അതിൻ്റെ ഉള്ളിൽ ചെയ്തിട്ട് കുറച്ചും കൂടെ ഒന്ന് ആ ഭാഗം ഷാർപ്പായിട്ടുള്ള ഭാഗം ഒന്ന് ഒഴിവാക്കും. കാരണം റബ്ബർ വലിവ് വരുമ്പോൾ അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ നമ്മൾ ഒരു ആപ്പ് അടിക്കുന്നുണ്ട് ഈ റബ്ബർ ലോക്കാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ റബ്ബറിൻ്റെ ലോക്കാക്കാൻ ആപ്പ് അധികം പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ആ ഭാഗത്ത് ലേശം കുറച്ച് നാളം കൂട്ടിയിട്ട് ഒന്ന് പേപ്പർ ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഇപ്പോൾ അടിച്ച ഹോൾസിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ റബ്ബർ ലോക്കായിട്ട് നിൽക്കണം. അതിന് വേണ്ടിയിട്ട് ആ റബ്ബറിൻ്റെ ഉള്ളിലേക്ക് ഒരു റാണി പോലെ മരത്തിന് ഒഴിഞ്ഞിട്ട് ഒരു ലോക്ക് ഉണ്ടാക്കണം. ഈ ലോക്ക് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് റബ്ബറിനെ വലിക്കുമ്പോൾ വലിക്കുന്നതിനനുസരിച്ച് ഉള്ളിലേക്ക് ലോക്കായിക്കൊണ്ടേയിരിക്കും. നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വലിക്കുമ്പോൾ അത് ഫ്രീ ആയിട്ട് ഊരിപ്പോകും. അപ്പോൾ അത് ഉണ്ടാക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ആ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത മരത്തിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം എടുത്തിട്ട് ഉരുട്ടിക്കുകയാണ് ചെയ്തത്. ചെറിയൊരു ആണി പോലെ ഉണ്ടാവും. ഇനി നമ്മൾ ഈ ആവശ്യമുള്ള എത്ര നീളാന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മുടെ റബ്ബർ കട്ട് ചെയ്യണം. ആ റബ്ബർ കട്ട് ചെയ്തിട്ട് അതിനുള്ളിലേക്കാണ് നമ്മൾ ഈ ആപ്പ് അടിച്ച് കയറ്റേണ്ടത്. അപ്പോൾ അതിന് ഒന്ന് ക്രോസായിട്ട് കട്ട് ചെയ്യണം. കാരണം നമ്മുടെ ആ ഹോളിനുള്ളിലേക്ക് കറക്റ്റ് റൗണ്ടായിരിക്കുമ്പോൾ അതിനുള്ളിലേക്ക് കയറാൻ ബുദ്ധിമുട്ടായിരിക്കും. അതിന് വേണ്ടിയിട്ട് കുറച്ച് ക്രോസായിട്ട് കട്ട് ചെയ്തിട്ട് രണ്ട് സൈഡും ഹോളിലേക്ക് കയറ്റി വെക്കുക. അതിന് ശേഷം നമ്മുടെ ആപ്പ് എടുത്തിട്ട് അതിനുള്ളിലേക്ക് വെച്ചിട്ട് വലിക്കുക. ഈ ആപ്പ് അടിക്കുന്ന സമയത്ത് ഓവർ ടൈറ്റ് ഉണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് കയറില്ല. അപ്പോൾ നമ്മുടെ റബ്ബർ എത്രത്തോളം ഉള്ളിലേക്ക് കയറുന്നോ അതിനനുസരിച്ച് വേണം നമ്മുടെ ലോക്ക് റെഡിയാക്കാൻ. അത് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മുക്കാൽ ഭാഗമെങ്കിലും ഉള്ളിലേക്ക് ഹോൾസിനുള്ളിൽ കയറി നിൽക്കണം. അവിടെയാണ് നമ്മുടെ ലോക്കിൻ്റെ സേഫ്റ്റി. ഇനി
നമ്മൾ ഏകദേശം ലോക്കൊക്കെ ഏകദേശം റെഡിയാക്കി അതിന് ശേഷം ഫൈനലായിട്ട് ഫിക്സ് ചെയ്യാൻ പോവാണ്. ഫിക്സ് ചെയ്യാൻ പോകുമ്പോൾ അതേപോലെ ഉള്ളിലേക്ക് കുറച്ചധികം വലിച്ച് വെച്ച് വലിക്കാനുള്ളതാണ്, പ്രശ്നമില്ല. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ലോക്ക് ഉള്ളിലേക്ക് കയറ്റുക. ഉള്ളിലേക്ക് കയറ്റുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ കൈകൊണ്ട് അങ്ങനെ കയറിയിട്ടില്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് ഉള്ളിലേക്ക് കയറ്റുക. അത് ഫുള്ളായിട്ട് ഉള്ളിൽ കയറിക്ക് പോകണം. അത് ഫുള്ളായിട്ട് അതിൻ്റെ ചുറ്റുവട്ടവും നന്നായിട്ട് ഉള്ളിലിറങ്ങി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ലോക്ക് ആ ഹോളിനുള്ളിലേക്ക് നല്ല ടൈറ്റായിട്ട് നിൽക്കുകയുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം നമ്മൾ നന്നായിട്ട് വലിക്കുക. ഒരു വട്ടം വലിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ച് ടൈറ്റ് കൂടി വരുള്ളൂ. അതുകൊണ്ട് ഒരു വട്ടം തന്നെ നല്ലൊരു വലി വലിച്ചാൽ പിന്നെ അതവിടെ നിന്നോളും. പിന്നെ ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വലിച്ചാൽ മാത്രമേ തിരിച്ചു വരേണ്ട ഒരു പ്രശ്നം വരുന്നുള്ളൂ. റബ്ബറായത് കാരണം വലിയുമ്പോൾ കുറച്ചും കൂടെ ടൈറ്റാവും. അത് നമ്മൾ ഫ്രീ വിടുന്ന സമയത്ത് ഫ്രീ ആകുമ്പോൾ ഫുൾ ടൈറ്റിൽ നിൽക്കും. ഇനിയിപ്പോൾ നമ്മൾ റബ്ബർ ഫുള്ള് ലോക്കൊക്കെ ചെയ്യേണ്ട എല്ലാവരും പണി കഴിഞ്ഞു. ഇനി അതിന് വേണ്ടിയിട്ട് നമുക്കടുത്ത് നമുക്ക് ആ കേബിള്, നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച ബൈക്കിൻ്റെ കേബിള് അത് വയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ റബ്ബർ കറക്റ്റ് സെൻറ്ററായിട്ട് കട്ട് ചെയ്യുക. കറക്റ്റ് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ലോക്ക് ഉള്ളിലേക്ക് തിരിച്ചു വെച്ചിട്ട് നന്നായിട്ട് കെട്ടി നല്ല ടൈറ്റിൽ വയ്ക്കുക. ഈ ലോക്ക് മെയിനായിട്ടുള്ളതിൻ്റെ കാരണമാണ്. കാരണം ഈ ലോക്കിന് എന്തെങ്കിലും സംഭവശാല ഇതുങ്ങാണ്ട് ഊരി പോന്നിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് വരിക നമ്മുടെ കണ്ണിലേക്കായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം നല്ലോണം ശ്രദ്ധിക്കുക. എന്ത് ഇപ്പം ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തെന്നുള്ള ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല, വേറെ എന്തെങ്കിലും വകുപ്പിൽ ചെയ്യാം. പക്ഷേ ഈ ലോക്ക് നന്നായിട്ട് നമ്മുടെ തെറ്റാലിൻ്റെ മേലെ ഫിക്സ് ചെയ്യുന്ന ഭാഗവും അതേപോലെ നമ്മളെ കേബിള് വെക്കുന്ന ഭാഗവും ഈ രണ്ട് സൈഡും നല്ല രീതിയിൽ ലോക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. അത് നമ്മുടെ കണ്ണിൻ്റെ സുരക്ഷേനെ ഒരുപാട് ബാധിക്കുന്നൊരു കാര്യമായതുകൊണ്ടാണ്. ലോക്ക് വെച്ചതിന് ശേഷം അടുത്തതായിട്ട് നമ്മൾ ഈ ലോക്കിനെ നന്നായിട്ട് കെട്ടുകയാണ്. അപ്പോൾ നമ്മുടെ ലോക്കിൻ്റെ ഉള്ളിലേക്ക് റബ്ബറിൻ്റെ ഉള്ളിലേക്ക് ലോക്ക് കയറ്റി ഒരു 5-10 mm വലിയൊരു സെൻറ്റിമീറ്റർ പുറത്തേക്ക് വന്നതിന് ശേഷം എന്നിട്ട് നന്നായിട്ട് കെട്ടി വയ്ക്കുക. കെട്ടുമ്പോൾ നല്ല ടൈറ്റിൽ വയ്ക്കുക. ഈ നമ്മളിപ്പോൾ വലി വന്നിട്ടുണ്ടെങ്കിലും ഇത് പുറത്തേക്ക് വരാൻ പാടില്ല. അപ്പോൾ നല്ല രീതിയിൽ കെട്ടി വയ്ക്കുക. അതിന് ശേഷം നമുക്കിനി അതിന് വേണ്ടതിപ്പം നമ്മളിനി ബാക്കി ഏകദേശം എല്ലാ പണിയും കഴിഞ്ഞ്, ഇനി അതിലേക്ക് അമ്പ് ഉണ്ടാക്കണം. അതിനായിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളാണ് ഇനി ചെയ്യാനുള്ളത്. ഇനി അടുത്തത് നമുക്ക് അമ്പുണ്ടാക്കണം. അതിനുവേണ്ടി ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് 6 mm ഒരു കമ്പിയാണ്.
കമ്പി സ്റ്റവിൻ്റെ മേലെ വെച്ച് നന്നായിട്ട് ചൂടാക്കി പഴുപ്പിച്ചതിന് ശേഷം അടിച്ച് പരത്തിയിട്ട് ഗ്രൈൻഡിങ് മെഷീൻ വെച്ചിട്ട് ഒരു ലോക്ക് ചെയ്തതാണ്. അപ്പോൾ നമ്മളെ സാധനം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കാം, ചുരുക്കി പറയാം. അപ്പോൾ ഇത് കാണാനല്ല, ഇത് കറക്റ്റ് ഫുള്ള് ലോക്കാണ്. ഇങ്ങോട്ട് വലിച്ചാൽ മാത്രമേ ഇത് വരുള്ളൂ. ഇത് നമ്മളൊരു ആപ്പ് അടിച്ച പോലെ ആണ്, എത്ര ടൈറ്റായാലും ഇതിനൊരു കുഴപ്പം വരില്ല, ഫുൾ ടൈറ്റാണ്. പിന്നെ മെയിൻ സാധനം എന്ന് ഈ ലോക്കാണ്. അപ്പോൾ ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഈ സൈഡിലത്തെ ലോക്കിനോണ്ട് ഇത് നമ്മൾ ഒരുപാട് കമ്പനി തരുമ്പോഴുള്ള ആ ലോക്കാണ്, ഗിയർ കേബിളിൻ്റെ. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് ഉണ്ടത് ഈ കെട്ടും കൂടി ആകുമ്പോൾ സ്ട്രോങ് ആയി. ഇനി ഇത് വലിച്ചാൽ ഇത് ഇങ്ങോട്ട് വരില്ല. അതേപോലെ ഈ സൈഡും ഇപ്പോൾ പെർമനൻ്റ് ലോക്കാണ്. പിന്നെ കെട്ട് എന്ന് പറഞ്ഞാൽ നല്ല ടൈറ്റാക്കി കെട്ടി കഴിഞ്ഞാൽ പിന്നെ വരില്ല. പിന്നെ ഇത് കേബിൾ കഴിഞ്ഞ് പിന്നെ ഇതാണ് ഇമ്പോർട്ടൻ്റ്. ഇതിപ്പോൾ ഞാൻ സാധാരണ നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഈ കമ്പി അടിച്ചിട്ട് പരത്തി അതിന് ശേഷം കട്ട് ചെയ്തിട്ട് ഒരു ഇങ്ങനെ ഒരു ഗ്രൂവ് പോലെ ഉണ്ടാക്കി. അപ്പോൾ ഇതിനുള്ളിലേക്കാണ് നമ്മൾ കേബിൾ ഇങ്ങനെ ടൈറ്റായിട്ട് നിൽക്കും വലിക്കുമ്പോൾ. പിന്നെ ഇത് വെച്ചിട്ട് ഇനി ഇത് ലൈന് ചുറ്റണം, ബ്രൈഡ് ലൈൻ ചുറ്റണം. പക്ഷേ ബ്രൈഡ് ലൈൻ ആകുമ്പോൾ കുറച്ച് ഇതിപ്പോൾ നമ്മൾ പൈപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട്, ഇതുപോലത്തെ ഒരു പൈപ്പ്. പൈപ്പ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ കെട്ടും, ഇതിൻ്റെ മേലെ ഇങ്ങനെ കെട്ടിയിട്ട് ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ കൈ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് പൈപ്പ് ഇങ്ങനെ കൈയിൻ്റെ മേലെ വെച്ചിട്ട് ഇവിടെ നിന്നിട്ട് വിടണം. അപ്പോൾ ഇവിടെ നിന്നു പോകും. എൻ്റെ കയ്യിൽ ബ്രൈഡ് ലൈൻ സ്റ്റോക്കില്ല, അപ്പോൾ അതിപ്പോൾ ഇനി പുറത്ത് പോകണം. ഇവിടെയൊക്കെ ലോക്ക്ഡൗൺ ആണ്, പുറത്ത് തുറക്കുന്നില്ല. അപ്പോൾ അതിന് ശേഷം പിന്നെ ഇത്രയാണ് ഇതിൻ്റെ മെയിൻ സാമഗ്രങ്ങൾ, ഈ രണ്ടെണ്ണമാണ്. ഇവിടുന്ന് അങ്ങോട്ടുള്ള ഈ പൈപ്പ് ചിരണ്ടൊക്കെ അതൊക്കെ നമ്മളെ യുക്തിക്കലാണ്. ഈ ലോക്കാണ് അതിൻ്റെ മെയിനായിട്ടുള്ള സാധനം. ഈ ലോക്ക് കറക്റ്റായിട്ടില്ലെങ്കിൽ ഇത് ഒരു ലോക്കാക്കും വേണം. പിന്നെ വേണച്ചത് ഇത് കമ്പിയിൽ ഉപയോഗിക്കാം. ഞാൻ അപ്പോൾ തടിയിലാണ് ഉണ്ടാക്കിയത്, മരത്തിലാണ് ഉണ്ടാക്കിയത്. ഇത് കമ്പിയിലാകുമ്പോൾ വേറെ പല രീതിയിലുണ്ടാക്കാം. ഇതാകുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമാണ്. അപ്പോൾ ഇത് പരീക്ഷിക്കണം. ആദ്യം നല്ല ഉന്നം വേണം ഉണ്ടാക്കാനേ മൊത്തം എനിക്കറിയുള്ളൂ. ഞാനത് പരീക്ഷിച്ച് നോക്കിയിട്ടില്ല, പരീക്ഷിച്ച് നോക്കിയിട്ടൊരു വീഡിയോ ആയിട്ട് തരുന്നുണ്ട്. പൊതുവേ കുറച്ച് ഉന്നം കുറച്ച് കുറവാണ്, ഒന്ന് നോക്കാം. ഇനി അടുത്ത ഇതിൻ്റെ വീഡിയോ ആയിട്ട് ഇതിൻ്റെ ഉന്നം നോക്കിയിട്ടുള്ളതാക്കാം. ഇപ്പോൾ തൽക്കാലം അങ്ങനെ ഉള്ളതാക്കാം. അപ്പോൾ ഒന്ന് നിങ്ങൾക്കിപ്പം മരം കൊണ്ട് തന്നെ ഉണ്ടാക്കണം നിർബന്ധമല്ല. അതപ്പോൾ അതുപോലെ കമ്പി ഉണ്ടാക്കാം, കമ്പി വളച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയാലും മതി. തെറ്റാലി സ്പിയർ ഗണ്ണിന് ആവശ്യമുള്ള റബ്ബർ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. ആവശ്യമുള്ള ആളുകൾ താഴെ മൊബൈൽ നമ്പർ കൊടുക്കുന്നുണ്ട്, അപ്പോൾ അതിനകത്ത് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തരാൻ സാധിക്കും. ഇങ്ങനെ തന്നെ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ ഒരു ഉപകാരമാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ആൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ വീഡിയോകളായിട്ട് വീണ്ടും വരാം. അപ്പോൾ എല്ലാവർക്കും നന്ദി.